ഹലോ മച്ചമാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. ഓ ഗൈസ്, പുതിയൊരു ദിവസം പുതിയൊരു കണ്ടന്റ് ആയിട്ട് നമ്മൾ തേടിക്കൊണ്ട് കണ്ടന്റ് ആണ്, തേടിക്കൊണ്ട് നമ്മൾ പോകുന്നുണ്ട്. എവിടേക്കാന്ന് നമുക്ക് അറിയില്ല. അതന്നെ, അറിയാത്ത ഒരു കണ്ടന്റ് പിടിച്ചോണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോ കുറെ ദിവസമായി വീഡിയോ ഇടാത്ത, എല്ലാരും ചോദിക്കുന്നുണ്ട് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട്. ബാക്കി ഒരു കുണ്ടായി. ഓ, അപ്പോ കാണാം. അപ്പോ നടന്നോണ്ട് എവിടേക്കാണ് അറിയില്ല. ഈവനിങ് വാക്ക് പോലെ തന്നെ, വാക്ക് കളിച്ചിട്ടല്ലേ വന്നിട്ട്. ഏഴ് കാലായി. ടൈം 7:15. ലൈറ്റ് എത്രോളം ഉണ്ട്, എത്രോളം കിട്ടും അറിയില്ല. പക്ഷെ നമ്മൾ നടന്നിട്ട് തന്നെ പോകും. പ്രകൃതി ആസ്വദിക്കാൻ, പ്രകൃതി ആസ്വദിക്കാൻ. എല്ലാരും രാവിലെ എണീച്ചിട്ടാണ് പ്രകൃതി ആസ്വദിക്കുന്നത്. ഞമ്മൾ വൈകിട്ടാണ് പ്രകൃതി ആറരക്ക് പോകുന്നത്. ഏഴ് കാല്. അപ്പോ നോക്കാം എവിടേക്ക് എത്തു പറഞ്ഞിട്ട് അല്ലെ. നമ്മളെ ലോക്ക്ഡൌണിന്റെ സ്ഥിതി എല്ലാം എല്ലാം കണ്ടിട്ട് വരാം. മാസ്ക് എല്ലാം ഇട്ടുന്നോ? ഇവിടെ കുറച്ച് റൂട്ട്, ഇത് ഉള്ളൂർ റൂട്ടാണ്, മെയിൻ റൂട്ട് അപ്പുറത്താണ്. അങ്ങനെ മാസ്ക് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. നോക്കാം ലോക്ക്ഡൌണിന്റെ അവസ്ഥ. നോക്കാം എത്ര ആള് പുറത്തുണ്ട് എന്ന്. ശനിയാഴ്ച നമ്മക്കും പോകാനില്ല. ജസ്റ്റ് ഒന്ന് തരാൻ പറഞ്ഞിട്ട് നമ്മ പോകുന്നത്. അപ്പൊ പോയിട്ട് കാണാല്ലേ. അങ്ങനെ നടന്നു നടന്നിട്ട് മെയിൻ റോഡിലേക്ക് എത്തി. മെയിൻ റോഡിലെത്തി. ഇതാണ് മെയിൻ റോഡിൽ. മാസ്ക് ഇട്ടിട്ട് എല്ലാം അനുസരിച്ചിട്ട് മെയിൻ റോഡിലാണ് ഇപ്പൊ നടന്നിട്ട് പോകുന്നുണ്ട്. എന്താ സമയം, 7 മണിയായാലും വണ്ടിക്ക് ഒരു ഇത് ഒരു രക്ഷയില്ല. വണ്ടി റോഡിൽ പാഞ്ഞോണ്ട് തന്നെ ഉണ്ട്. ആ സൈഡിൽ പോവാം. ഇല്ല, ക്രോസ് ആയിട്ടുണ്ട് റൂട്ട് എല്ലാം. നമ്മളെ രാജു സർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നടക്കുമ്പോ നമ്മൾ എപ്പോഴും റൈറ്റ് സൈഡിൽ നടക്കണം. അതൊരു നിയമം അല്ലേ? അതൊരു നിയമം. റോഡ് സേഫ്റ്റി നമ്മളെ 5, 6, 7 മൂന്ന് കൊല്ലം റോഡ് സേഫ്റ്റി പറഞ്ഞിട്ടൊരു ക്ലബ് ഉണ്ടായി. അതില് മെമ്പറാണ് ഞാൻ. നമ്മളെ സ്വന്തം രാജു സർ ആക്കിയ ക്ലബാണ്. ഈ സംഭവം പറഞ്ഞാല് ഇങ്ങോട്ട് പോയാല് ഇങ്ങോട്ട് പോയാല് കുംള. ഞമ്മ ഇപ്പൊ പോകുന്നത് കുംള ഭാഗത്താണ്. സീതങ്ങളെയാണ് നോക്കാന്ന് അല്ലേ. ഫുള്ള് ഇരുട്ടല്ലേ, കാണുന്നില്ല. ആദ്യം ഇൻട്രൊഡക്ഷൻ എടുക്കുമ്പോ നല്ല വെളിച്ചമുണ്ടായി. പക്ഷെ ഇപ്പോ ഇരുട്ട് തുടങ്ങി. ഇരുട്ടല്ല, റോഡിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് കാട്, കാടിന്റെ നടുലാണ് റോഡുള്ള. അങ്ങനെയാണ് ഇരുട്ട്, ഫുള്ള് ഇരുട്ട് മൂടി അല്ലെ. അടിപൊളി, ഒരു രക്ഷയില്ല. ഇരുട്ടില് കൊടയട കൊടണ്ട് എടുത്തിട്ട് ഇറങ്ങിയതാ. മഴ വന്നെങ്കിൽ ലിംഗം ഉണ്ടാ. അങ്ങനെ കൊടയിലിടിച്ചിട്ട് കാഴ്ച. അപ്പൊ നടന്ന് നടന്ന് ഒരു 5 മിനിറ്റ് നടന്ന്. ഞമ്മ 5 മിനിറ്റ് നടക്കുമ്പോ നമ്മളെ സ്കൂളെത്തി. ഞാൻ പഠിച്ച 1 മുതൽ പഠിച്ച നമ്മളെ സ്വന്തം സ്കൂൾ, സെന്റ് ബർത്തലോമ്യ ADS സീനിയർ ബേസിക് സ്കൂൾ. ദർബദടുക്കല്ല, അത് വേണമെന്ന് പറയൂ. അങ്ങനെ എത്തി ഗൈസ്. ഇപ്പുറത്തെ സൈഡാണ് ഞമ്മ നടക്കുന്ന. ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെ സ്കൂളുള്ളത്. നല്ല സ്കൂളാട്ടോ, കിടു എക്സ്പീരിയൻസ്. ഇതാണ് സ്കൂൾ. ഇപ്പോ ഫുള്ള് ക്ലോസ് ആയി. അങ്ങനെ സ്കൂളില്ലല്ലോ, അപ്പോ എല്ലാം ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട്. സ്കൂളില്ലാത്ത 2 കൊല്ലം ആയി. എങ്ങനെ ഉണ്ടാവോ അല്ലെ ഉള്ളില്? ഉള്ളില് എങ്ങനെ ഉണ്ടാവോ? പക്ഷേ ഇത് ADD സ്കൂൾ ആയിക്കൊണ്ട് കുറച്ച് ക്ലീൻ ഉണ്ടാവുന്ന തോന്നുന്നു. ഡെയിലി വന്നിട്ട് ടീച്ചേഴ്സ്മാരെ ക്ലീൻ ആക്കുന്നുണ്ട്. നടന്നിട്ട് നടന്നിട്ട് ഇപ്പൊ മാലിക് ഡിന്നർ കോളേജോളെ എത്തി. കോളേജിന്റെ റൂട്ടാണ്. ഇതാ ഇതിലെവിടെയാണ് പോകുന്നത്? ബോർഡെല്ലാം സെറ്റ് ഫാർമസി കോളേജാണ്. അപ്പൊ കോളേജിന്റെ അടുത്തുള്ള എത്തി. അങ്ങനെ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. എവിടേക്ക് എത്തുമെന്ന് അറിയില്ല നമുക്ക് രണ്ടാൾ കൂടി. അപ്പോ കണ്ടന്റ് കിട്ടിയില്ല. കണ്ടന്റ് തേടിക്കൊണ്ട് പോന്നെ നമ്മപ്പോ. കണ്ടന്റിന് തേടിക്കൊണ്ട് പോന്നെ ഞമ്മ വീട്ടിൽ. ഞമ്മടെ സ്ഥലം കാണിക്കാം. ഞമ്മള് വീട്ടിൽ നിന്ന് പുറത്താക്കി 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 ഇന്ന് എത്തുന്നിടത്തോളം പോന്നെ.
ഗൈസ് അപ്പോ നമ്മൾ നടന്നിട്ട് നടന്നിട്ട് ഇതാ പെട്രോൾ പമ്പ് പോലെ എടുത്തി. എന്റെ നാട്ടിൽ പെട്രോൾ പമ്പാണ്, വണ്ടി ഇല്ലാത്ത പെട്രോൾ പമ്പ്. നടന്നിട്ട് പോകുമ്പോ പെട്രോൾ എടുക്കാൻ. പെട്രോൾ പമ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഇനിയും മുന്നോട്ട് പോന്നു, അല്ലെ? ഇനിയും മുന്നോട്ട് പോന്നു. എവിടേക്കാന്ന് അറിയില്ല, മുന്നോട്ടേക്കാണ് യാത്ര. അപ്പോ പോന്നത് എവിടേക്കാണ് ഞമ്മക്ക് കൂടി അറിയില്ല. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടിൽ ഒരുപാട് വണ്ടി കീഞ്ഞിട്ട് പാഞ്ഞിട്ട് പോകുന്നതന്നെ. നോക്കാം എവിടെ കാണുന്നു. ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ സീതാങ്കല്ലിന്റെ ബോർഡ്. ഞാൻ ടൗണ് കാണാൻ പോകുന്നു. നമ്മളെ ഇപ്പൊ പോകുന്ന കെട്ടി റൈറ്റ് ലെഫ്റ്റ് സൈഡിലെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് നോക്കാം. ഉണ്ടായില്ല, ക്ലോസ് ആയിട്ടുണ്ടോ? ഏകദേശം തോന്നുന്നു എനിക്ക് ഫുള്ള് ക്ലോസ് ആയിരുന്ന, അല്ലെ? ലൈറ്റ് എന്തോ കത്തുന്നില്ല. ടൗൺ ഫുള്ള് ക്ലോസ് ആയിരുന്നതാ, അല്ലെ? അപ്പോ സീതാങ്കൽ ടൗൺ ആണ്. ഇതാ ഇതാണ് സീതാങ്കൽ ടൗൺ. അങ്ങനെ കുറച്ചൂടെ മുഴുവൻ പോകുമ്പോ ആശിക്കിന് വിശക്കുന്നു പറഞ്ഞു. അങ്ങനെ അങ്ങനെ എന്താ നമ്മുടെ നാട്ടിലെ കുറച്ച് ഫേമസ് ആയ ഒരു റെസ്റ്റോറന്റ് ആണ്. ഇതാണ് മെക്സിക്കൻ. ഇത് പുതിയ എന്താ, ഇതാണ് നമ്മുടെ മെക്സിക്കൻ റെസ്റ്റോറന്റ്. ഇവിടെ പോയിട്ട് എന്തെങ്കിലും ഓർഡർ ആക്കി തിന്നാം, അല്ലെ? ശിക എന്തെങ്കിലും വേണമല്ലേ. അപ്പോ അങ്ങനെ ഫുഡാക്കാണ് ഇറങ്ങി, അല്ലെ? ആശിക്കിനെ വിശക്കുന്നു പറഞ്ഞു, അല്ലെ? അതെന്താ, ഇതാണ് നമ്മുടെ മെക്സിക്കൻ മെക്സിക്കൻ റെസ്റ്റോറന്റ്. മഞ്ചനല്ലേ. അങ്ങനെ നമുക്ക് ഇതൊരു കണ്ടന്റ് കിട്ടില്ല, അതാണ് പ്രശ്നം. ഹോട്ട് സ്പൈസി ആവോ, നല്ല ഹോട്ടല്, നല്ല ഹോട്ട് സ്പൈസി. നമ്മളിപ്പോ നമ്മളിപ്പോ ഓർഡർ ആക്കിയത് രണ്ട് റോൾ ഷവർമ. ഷവർമ നമ്മളൊരു ബജറ്റ് ഇല്ല, ജസ്റ്റ് ഒന്ന് ഫുഡ് ആക്കിട്ട് കേറാം. ഇല്ലെങ്കിൽ ആശിക്കിന് പണിക്ക് എത്തിക്കണം. ആശിക്ക് പണിക്ക് എടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോ നമ്മൾ വന്നിട്ട് ഇരിക്കുമ്പോ തന്നെ ഫസ്റ്റ് കിട്ടി, അല്ലേ? ഇവിടെ ഇത് മാത്രം ഫ്രീ ആയിട്ടുള്ള അങ്ങനെ ഇവിടെ വന്നിട്ട് ഓർഡർ ആക്കിട്ട് എന്താ നമ്മുടെ സാധനം എത്തിയിരുന്നു. ഷവർമ ചൂട് ചൂട് ഷവർമ ചൂട് ചൂട് ഷവർമയുടെ കൂടെ എത്ര രണ്ട് മുളക് പിന്നെ ബീറ്റ്റൂട്ട് ഉപ്പിലിട്ട് ബീറ്റ്റൂട്ട്. അതാ ഷവർമ മെല്ലെ കഴിക്കാല്ലേ, കഴിച്ചിട്ടാണ്. അതാ ഒറ്റം തുടങ്ങി മുപ്പട്ടേ വിശക്കുന്നു പറഞ്ഞോണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ ഷവർമെല്ലാം തിന്നിട്ട് ഇറങ്ങുവാണ്, അല്ലെ? ഇനി വീട്ടിലേക്ക് ഇറങ്ങുവാണ്. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് നമുക്ക് 120 രൂപയിൽ കണ്ടന്റ് കിട്ടി, അല്ലെ? ഒരു ഷവർമന്റെ കണ്ടന്റ് കിട്ടി 120 രൂപയിൽ. എന്താ നമ്മ വന്ന സ്ഥലം അറിഞ്ഞാൽ ഇതാ ഇതാണ് മെക്സിക്കൻ റെസ്റ്റോറന്റ്. മെക്സിക്കൻ റെസ്റ്റോറന്റ് ഇതാണ് നമ്മുടെ സീതാങ്കോലി ടൗൺ. കുമ്പള പോകണമെങ്കിൽ സീതാങ്കലി കാണോ, കാസർഗോഡ് കാസർഗോഡ് പോകണമെങ്കിൽ സീതാങ്കലി. പിന്നെ ഏകദേശം ഒരേ കടകൾ അടിച്ച് ഇത് മാത്രം, ഇത്രയും പീഡി മാത്രമേ ഉള്ളു. ഇപ്പൊ പച്ചക്കറി, അതേപോലത്തെ ഫുഡ്, മെഡിക്കല്, ബേക്കറി, അത്ര തന്നെ. വേറെ എന്തും ഇല്ല, വേറെ ഫുള്ള് അടിച്ച്, അല്ലെ? ടൗണിലൊരു ലൈറ്റ് ഇട്ടിട്ട ഇതാ നമ്മളെ ടൗൺ, ലൈറ്റ് ഇടാതെ. ഓ ഗായ്സ്, അപ്പോ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് പറഞ്ഞാ നമ്മ തേടി തേടി കണ്ടന്റ് കണ്ടുപിടിച്ചല്ലേ. കണ്ടുപിടിച്ച് പക്ഷെ അടുത്ത വീഡിയോയില് കണ്ടന്റ് ആയിട്ട് വന്നതാ. അതന്നെ, എന്തെങ്കിലും തേടിക്കൊണ്ട് വന്നതാണ്. അപ്പോ നമുക്കൊരു 120 രൂപ ഷവർമ നമ്മുടെ ആശിക്ക് സ്പോൺസർ ആക്കി. അങ്ങനെ 120 രൂപ ഷവർമ തിന്നിട്ട് വയറ് നിർത്തി. അപ്പോ ഇനി നമ്മൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട്, അല്ലെ, പുതിയൊരു കണ്ടന്റ് നമ്മ കണ്ടുപിടിക്കാം അടുത്ത പ്രാവശ്യം, അല്ലെ?
ഇത്രയും വീഡിയോ യൂട്യൂബ് അവസാനം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് പത്ത് ചെയ്യുക. അതേമാതിരി നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്, ദയവായിട്ട് കയറിയിട്ട് ഫോളോ അടിക്കുക, മറക്കരുത്. അതേമാതിരി ബെല്ലൈക്കൻ അടിച്ച് നമ്മുടെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അതേപോലെ വീഡിയോ ഷെയർ ചെയ്യുക പ്ലീസ്. അടുത്തൊരു പുതിയ കണ്ടന്റ് വരുന്നവരെ ഗുഡ് ബൈ.